നമസ്കാരം സുഹൃത്തുക്കളെ, ജാവാസ്ക്രിപ്റ്റ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് എഴുതി നോക്കി, അതുപോലെ തന്നെ നമ്മൾ കൺസോളിനെ ഒന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാനായിട്ട് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമ്മൾ ഈ കണ്ട രീതിയിൽ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ്, ഇതാണ് ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ്, അതായത് ഒരു HTML ഫയലിന്റെ അകത്താണ് ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതുന്നത്, ഇതാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇൻലൈൻ ആണ്. ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. ഓൺ ക്ലിക്ക് ജാവാസ്ക്രിപ്റ്റ് കോളൻ, ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാനായിട്ട് പറ്റും. ഇന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഈ ഈ H1 ൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു മെസ്സേജ്, അലേർട്ട് മെസ്സേജ് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന ഒരു HTML എലമെന്റിന്റെ ഒപ്പമാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ HTML എലമെന്റിന്റെ ഒപ്പമാണ് ജാവാസ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇതിനെയാണ് ഇൻലൈൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കാറില്ല, ഇതൊരു നല്ല പ്രാക്ടീസ് ആയിട്ട് പരിഗണിക്കാറുമില്ല ഇപ്പം. ഓക്കെ, സോ ഇതാണ് ഇൻലൈൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാനാവേണ്ട, ആ എഴുതിയേക്കുന്ന എലമെന്റ് ഉണ്ടല്ലോ, ഈ H1 അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ഏത് എലമെന്റിന്റെ ഒപ്പവും നമുക്ക് ഇതുപോലെ ഒരു ഇവന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ പറ്റും. ഇതിപ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ജാവാസ്ക്രിപ്റ്റിൽ പറഞ്ഞേക്കുന്ന കോഡ് എക്സിക്യൂട്ട് ആവും. അതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻലൈൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ്, അത് ഈ കാണുന്നതാണ്. അതായത് ഒരു HTML ഫയലിന്റെ അകത്ത് ഒരു സ്ക്രിപ്റ്റ് ബ്ലോക്കിന്റെ അകത്ത് നമ്മൾ എഴുതുന്ന ഈ ജാവാസ്ക്രിപ്റ്റിനെയാണ് ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്. ശരിക്കും നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതായത് ഇപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് മുഴുവനും വേറൊരു പേജിന്റെ അകത്താണ് എടുത്തു വെക്കുന്നതെന്ന് വിചാരിക്കാം. അത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് എൻ്റെ സ്ക്രിപ്റ്റ് ഡോട്ട് JS ജാവാസ്ക്രിപ്റ്റിന്റെ ഷോർട്ട് ഫോം JS, സ്ക്രിപ്റ്റ് ഡോട്ട് JS എന്ന് അടിച്ച് എൻ്റർ അടിച്ചാൽ ഒരു പുതിയ ഫയൽ ഓപ്പൺ ആയി വന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, അലേർട്ട് വെൽക്കം. ഇപ്പോൾ ഇത് രണ്ട് ഫയലാണ്, ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് പറഞ്ഞ ഒരു ഫയൽ, സ്ക്രിപ്റ്റ് ഡോട്ട് JS എന്ന് പറഞ്ഞ വേറെ ഫയൽ. അതായത് എൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ് മുഴുവൻ വേറൊരു ഫയലിൻ്റെ അകത്താണ്. ഇതിനെ എനിക്ക് ഈ എൻ്റെ HTML പേജിന്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനായിട്ട് സ്ക്രിപ്റ്റ് SRC എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ മതി. SRC ഈക്വൽസ് എവിടെയാണോ നമ്മുടെ സ്ക്രിപ്റ്റ് കിടക്കുന്നത്, ആ സ്ക്രിപ്റ്റിന്റെ പാത്ത് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഈ സെയിം ഫോൾഡറിന്റെ അകത്ത് തന്നെയാണ് സ്ക്രിപ്റ്റ് കിടക്കുന്നത്, സ്ക്രിപ്റ്റ് ഡോട്ട് JS കിടക്കുന്നത്. അപ്പോൾ എനിക്ക് വെറുതെ സ്ക്രിപ്റ്റ് ഡോട്ട് JS ഇവിടെ പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഏത് ഫോൾഡറിലാണോ നിൽക്കുന്നത്, ആ ഫോൾഡറിന്റെ അകത്ത് സ്ക്രിപ്റ്റ് ഡോട്ട് JS എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട്. അതേസമയം ഞാൻ ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഈ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഞാൻ JS എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കും. എനിക്ക് JS എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഫോൾഡറിന്റെ അകത്ത് നിന്നിട്ട് ആണ് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാൻ മൈ സ്ക്രിപ്റ്റ് ഡോട്ട് JS എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, എൻ്റർ അടിക്കുക. അപ്പോൾ മൈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് വന്നു. ഞാനൊരു അലേർട്ട് മെസ്സേജ് എഴുതുകയാണ് മൈ സ്ക്രിപ്റ്റ്, അതും ഞാൻ സേവ് ചെയ്തു. അതെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ആ സബ് ഫോൾഡറിൻ്റെ പേരുകൂടെ പറഞ്ഞു കൊടുക്കണം, JS/ മൈ സ്ക്രിപ്റ്റ് ഡോട്ട് JS. ഇപ്പോൾ മനസ്സിലാവുന്നത് JS എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് മൈ സ്ക്രിപ്റ്റ് ഡോട്ട് JS എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് കിടപ്പുണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മുടെ പേജിലേക്ക് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ ഈ പേജിലെ കണ്ടന്റ്, അതായത് അലേർട്ട് മൈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ കാര്യമായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എക്സിക്യൂട്ട് ചെയ്യാം. മൈ സ്ക്രിപ്റ്റ് എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടി. ഇതിനെയാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മുടെ പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ പ്രൊസീജിയറാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പറ്റും. പക്ഷെ അടുത്തത് ഇതിൻ്റെ അകത്തെ കമൻറ്റിങ് ആണ്. കമൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം എഴുതുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എഴുതുന്നതെന്ന് നമുക്ക് ശേഷം ഈ പ്രോഗ്രാം ആരൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. സിംഗിൾ ലൈൻ കമൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. മൾട്ടി ലൈൻ കമൻറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ലാഷ് സ്റ്റാർ ആരംഭിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർ സ്ലാഷ് അവസാനിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങളൊന്നും ജാവാസ്ക്രിപ്റ്റ് പരിഗണിക്കത്തേ ഇല്ല. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ കോഡ് സംഭവങ്ങൾ എഴുതിയാലും അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടാകത്തില്ല, ഇതിനെ വെറും കമൻറ്റ് ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. അതാണ് കമൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമറുടെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാത്തിലും വലിച്ചു വാരി കമൻറ്റ് എഴുതുക അല്ല ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റി എഴുതുമ്പോൾ അത് എന്താണെന്നുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ
അവിടെ വരുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ കോഡ് എഡിറ്റ് ചെയ്യേണ്ട വരുമ്പോഴൊക്കെ ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമർ എപ്പോഴും ഡോക്യുമെന്റേഷൻ ചെയ്ത് വേണം പോകാനായിട്ട്, അതായത് കമന്റ് പ്രോപ്പർ ആയിട്ട് ഇട്ട് വേണം പോകാനായിട്ട്. ഈ രീതിയിലാണ് നമുക്ക് കമന്റ് ചെയ്യാവുന്നത്. ഓക്കെ, സോ നമ്മൾ ആ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നു അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.